ദേവാമൃതം. നമസ്കാരം. പ്രാപഞ്ചിക നീതി ക്രമഭരിതമായ ചലനത്തിലധിഷ്ഠിതമാണ്. കാര്യക്ഷമമായ ചലനാത്മകമായ നമ്മുടെ പ്രവൃത്തികളാണ് വിജയം നേടിത്തരുന്നത്. കഠിനാധ്വാനത്തിലേക്കായി സമർപ്പിക്കപ്പെടേണ്ടത് ഏതു പ്രതിസന്ധിയിലും തളരാത്ത പരിശ്രമവും പ്രവൃത്തികളിലുള്ള ഏകാഗ്രതയുമാണ്. ഉല്ലാസഭരിതമായ തുടർചലനമായ കഠിനാധ്വാനം നാം സ്വായത്തമാക്കണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദേവാമൃതത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് ഒരു പുതിയ ആണ്ട് പിറക്കുകയാണ്. ഏവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ ഒരു ആണ്ട് തന്നെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. ദേവാമൃതത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുസാഗരം ശ്രീ സജീവ് കൃഷ്ണൻ്റെ വാക്കുകളിലൂടെ. സാഗരം ഗുരുസാഗരം. അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സർവലോകർക്കും നാഥനായ ശ്രീ നാരായണ ഗുരുവിൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് പവിത്രമായ ഗുരുസാഗരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈശാവാസ്യത്തിൻ്റെ 8-ാം പദ്യത്തിലേക്കാണ് നാം കടക്കുന്നത്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേത് മോഹം അന്നേത് ശോകം ഏകത്വ ദൃക്കിന്. ഇത് 7-ാം പദ്യത്തോട് ചേർത്ത് വയ്ക്കുന്ന അറിവാണ്. തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും, അന്നേത് ശോകം അന്നേത് മോഹം ഏകത്വ ദൃക്കിന്. എല്ലാത്തിനെയും ഒന്നായി ദർശിക്കുന്നവന് മാത്രമേ ശോകം ഇല്ലാതെ ആവുകയുള്ളൂ. മോഹം ഒഴിഞ്ഞവന് മാത്രമേ ശോകം ഇല്ലാതെ ആവുകയുള്ളൂ. എന്താണ് ശോകം? ദുഃഖമാണത്. നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദുഃഖത്തെ അനുഭവിക്കുന്നവരാണ്. സൂര്യൻ ഉദിച്ച് അസ്തമിക്കുന്നത് വരെയുള്ള ഒരു പകലിൽ പലയിടങ്ങളിൽ നിന്നും കണ്ണീർ പൊടിപ്പിക്കുന്നവരാണ് നമ്മൾ. കരയുന്നവരാണ് നമ്മൾ, തേങ്ങുന്നവരാണ്, പരാതിപ്പെടുന്നവരാണ്, തന്നെയും തൻ്റെ ഉറ്റവരെയും ഓർത്ത് ആകുലപ്പെടുന്നവരാണ്. ഇതെല്ലാം മനുഷ്യ ജീവിതത്തിൽ ശോകത്തെ ഉണ്ടാക്കുന്ന അവസ്ഥകളാണ്. എല്ലാവർക്കും ആഗ്രഹം ദുഃഖമില്ലാത്ത സുഖകരമായ സുന്ദരമായ ഒരു ജീവിതമാണ്. പക്ഷെ ആർക്കും തന്നെ അത് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എല്ലാം നേടിയെടുത്തു എന്ന് അഹങ്കരിക്കുന്നവർക്ക് പോലും ഒരു ദിവസം സ്വസ്ഥമായിട്ട് ഭക്ഷണം കഴിക്കാനോ സമാധാനമായിട്ട് ഉറങ്ങാനോ സാധിക്കാത്ത ഒരു ലോകമാണ്. പണ്ട് ഗൗതമ ബുദ്ധൻ ഈ ശോകാവസ്ഥ കണ്ടിട്ടാണ് മനുഷ്യൻ്റെ ദുഃഖത്തെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള അന്വേഷണവുമായിട്ട് കൊട്ടാരത്തിലെ സുഖജീവിതം വിട്ട് കാട്ടിലേക്ക് തപസ്സിന് പോയത്. ദീർഘനാളത്തെ തപസ്സിന് ശേഷം ബുദ്ധൻ തിരിച്ചറിഞ്ഞ സത്യം എന്ന് പറയുന്നത് വേദാന്ത സത്യം തന്നെയായിരുന്നു. ഈശാവാസ്യം എന്ന് പറയുന്നത് ബുദ്ധനൊക്കെ എത്രയോ 100 ആണ്ടുകൾക്ക് മുമ്പ് എഴുതി വയ്ക്കപ്പെട്ടതാണ്. അതിൽ പറയുന്നു, ഏകത്വ ദൃക്കിന് മാത്രമേ ശോകവും മോഹവും ഇല്ലാതിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. ബുദ്ധൻ 4 ആര്യസത്യങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് ദുഃഖത്തെക്കുറിച്ചിട്ട്, അത് ഇല്ലാതാക്കുന്ന മന്ത്രത്തെക്കുറിച്ചിട്ട് സംസാരിച്ചത്. എന്താണ് ബുദ്ധൻ കൊണ്ടുവന്ന മന്ത്രമെന്ന് പറയുന്നത്? ദുഃഖം സാർവത്രികമാണ് എന്നുള്ളതാണ് ബുദ്ധൻ്റെ ആദ്യത്തെ ആര്യസത്യം. തൃഷ്ണയാണ് ദുഃഖകാരണം. ഇതാണ് 2-ാമത്തെ ആര്യസത്യം. തൃഷ്ണയെ നശിപ്പിച്ചാൽ ദുഃഖത്തെ ഇല്ലാണ്ടാക്കാം എന്നുള്ളതാണ് 3-ാമത്തെ ആര്യസത്യം.
തൃഷ്ണയെ നശിപ്പിക്കുവാനായിട്ട് അഷ്ടാംഗമാർഗം ജീവിതത്തിൽ ശീലിക്കുക എന്നതാണ് നാലാമത്തെ ആര്യസത്യം. നോക്കുക, ദുഃഖത്തെ ഇല്ലാണ്ടാക്കാനായിട്ട് തൃഷ്ണ എന്ന് പറയുന്ന മോഹത്തെ, ആഗ്രഹത്തെ, കാമത്തെ ഇല്ലാതാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും നിർദ്ദേശിക്കുവാനായിട്ട് ശ്രീബുദ്ധന് സാധിച്ചിട്ടില്ല. ശ്രീബുദ്ധനിത് ഒരു ഈ പറയുന്ന ഈശാവാസ്യ ഉപനിഷത്ത് നോക്കി വായിച്ച് പഠിച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഇത് ബുദ്ധൻ്റെ ആര്യസത്യമായിട്ട് ലോകത്ത് പ്രചരിക്കുകയില്ലായിരുന്നു. അതാണ് നാം ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. ഉപനിഷത്തുകാരൻ ഇത് എഴുതി വച്ചിരിക്കുന്നത് ഉപനിഷത്കാരനു ലഭിച്ച ദിവ്യമായ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലാണ്. നമ്മളതെടുത്ത് വെച്ച് വായിച്ച് പഠിച്ചതുകൊണ്ട് നമുക്ക് ആ അറിവ് ലഭിക്കണമെന്നില്ല, ജീവിതത്തിൽ ആ അറിവ് ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല. ഓരോരുത്തരും അവനവൻ്റെ ഉള്ളിൽ നിന്ന് ഈ സത്യത്തെ തിരിച്ചറിയണം. അതിനുള്ള മാർഗങ്ങൾ മാത്രമാക്കണം ഇത്തരം പഠനങ്ങളൊക്കെ. സ്വയം അനുഭവിച്ച് അറിയാൻ സാധിക്കണം. അതാണ് ബുദ്ധനും ചെയ്തത്. ബുദ്ധൻ വേദവും വേദാന്തവും എടുത്തു വെച്ച് വായിച്ചു പഠിച്ചിട്ട് അറിഞ്ഞതല്ല അത്. ബുദ്ധൻ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങളെല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അറിഞ്ഞതാണ് ഈ ആര്യസത്യമെന്ന് പറയുന്നത്. അതും വേദാന്തവും ഒന്നു ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് ഇതേക്കുറിച്ച് സംസാരിക്കാം. ഇന്നേക്ക് എല്ലാവർക്കും നമസ്തേ. ദേവാമൃതം.